നമസ്കാരം റോബിൻ ബസുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു ഇതിനു മുമ്പ് ആ വീഡിയോയിൽ കണ്ട ആളുകളൊക്കെ വിയോജിപ്പുകളുള്ള ആളുകളും യോജിപ്പുള്ള ആളുകളും അസാധാരണമായിട്ട് നേരത്തെ എനിക്ക് ഉണ്ടായിരുന്ന മുന്നേ ചെയ്ത വീഡിയോകൾക്കൊക്കെയൊന്നും ഇല്ലാത്ത വിധത്തിലാളുകൾ വിളിച്ചു ചില ആളുകൾ മെസ്സേജ് അയച്ചു ചില ആൾ കട്ട കലിപ്പിലായിരുന്നു കലിപ്പുകാരാണ് കൂടുതലുണ്ടായിരുന്നത് നമുക്ക് നമുക്കവരോടൊന്നും ദേഷ്യമില്ല എല്ലാവരും സമാധാനത്തിലാണ് പിന്നീട് ഫോൺ വെച്ചത് സംസാരിച്ച് വന്നപ്പോൾ അവരുന്നയിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പറഞ്ഞതിൽ അവർക്കുള്ള വിയോജിപ്പിലുള്ള ഒരു കാര്യം എല്ലാവരുടെയും കാര്യമില്ല കേട്ടോ ചില ആളുകൾ ജെന്യൂനായ ചില സംശയങ്ങളിൽ ഒരു കാര്യം പ്രൈവറ്റ് ബസ് ഓണേഴ്സിൻ്റെയും പ്രൈവറ്റ് ബസ് തൊഴിലാളികളുടെയും സങ്കടമായിരുന്നു അവർ പറഞ്ഞത് ഇപ്പോൾ പ്രൈവറ്റ് മേഖലയിൽ ബസ് ഭയങ്കര പ്രശ്നത്തിലാണ് അപ്പോൾ അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ട് കെ എസ് ആർ ടി സി എല്ലാം കൂടി അങ്ങ് അടിച്ചു കൊണ്ടുപോവാണ് അപ്പം ഞങ്ങൾ ഇങ്ങനെയൊക്കെ ഉള്ളതിനെ നിങ്ങൾ എതിർത്താൽ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ എതിർക്കുകയല്ല ചെയ്തത് ഇത് മൂലം ഇത്തരത്തിലുള്ള ഒരു ടൂറിസം വികസനം എന്നുള്ള നിലയിൽ ഉണ്ടായിരിക്കുന്ന ഒരു നിയമ ഭേദഗതിയുടെ തുടർച്ചയായി നമ്മുടെ ലൈൻ ബസ് സങ്കല്പത്തെ പൊളിക്കുന്ന വിധത്തിൽ എല്ലായിടത്തും കടന്നു കയറി തോന്നിയതുപോലെ ബസ് ഓടിക്കുക ഈ ഒരു നിയമത്തിൻ്റെ ദുർവ്യാഖ്യാനത്തോടു കൂടി തോന്നിയതുപോലെ ബസ് ഓടിക്കുക എന്നുള്ള ഒരു കാര്യത്തിനെ വിശകലനം ചെയ്യുകയാണ് ചെയ്തത് അതാണ് റോബിൻ ബസ് ചെയ്യുന്നതിൽ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അതാണ് വിശകലനം ചെയ്തത് അത് കെ എസ് ആർ ടി സി ഇടയിൽ മാത്രല്ല ഈ സ്വകാര്യ ലൈൻ ബസ്സുകളുടെ നമ്മൾ ലൈൻ ബസ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവാനാണ് ഈ കേരളത്തിൽ ഓടുന്ന നമ്മുടെ വ്യവസ്ഥാപിതമായ രീതിയിൽ ഓടുന്ന ബസ്സുകളുടെ റൂട്ടിൽ ഇതുപോലെ കടന്നു കയറാം അത് സ്വകാര്യ ബസ്സിലെ തൊഴിലാളികളെയും ബാധിക്കാം നമുക്ക് രാവിലെ പോയാൽ ഏഴ് പത്തിന് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് ബസ് കിട്ടും എന്നൊരു പ്രതീക്ഷ നമുക്കുണ്ടല്ലോ അതിനു പകരം അവർ ഇന്ന് വന്നില്ലെങ്കിൽ നാളെ നമുക്ക് അവരോട് ചോദിക്കാം ഇങ്ങനെ വന്നിട്ടില്ല ഇനി അതും അല്ലെങ്കിൽ നമുക്ക് ആർ ടി ഓഫീസിൽ പരാതി കൊടുക്കാം ഇവർ നമ്മളെ പറ്റിക്കുകയാണ് വരുന്നില്ല ആള് കുറവാണെന്ന് വെച്ച് വന്നില്ല കാരണം ഇത് പൊതുഗതാഗതത്തിൻ്റെ ഭാഗമായി അവരുടെ കടമ കൂടിയാണ് ഉത്തരവാദിത്തം കൂടിയാണ് ഒരു റൂട്ട് സെലക്ട് ചെയ്താൽ വരിക എന്നുള്ളത് എന്നാൽ ഈ പറയുന്ന പരിപാടിയില്ല റോബിൻ ബസ്സുകാർ വന്നാൽ വരാൻ പറ്റില്ല അപ്പം എല്ലാവരെയും ബാധിക്കും അതിനിടയിൽ കടന്നു കടന്ന് തിരക്കുള്ള റൂട്ടിൽ ഇടയിൽ കടന്നുകൂടി ഇവർക്ക് വരാം അപ്പോൾ പ്രൈവറ്റ് ബസ് നല്ല തിരക്കുള്ള സമയത്ത് പോകുന്ന അവർക്ക് നല്ല കളക്ഷൻ കിട്ടുന്ന സമയത്ത് ഇടയിൽ വന്ന് കടന്നു കയറാം അങ്ങനെയുള്ളൊരു പ്രശ്നം കൂടി അതിനകത്തുണ്ട് അത് കെ എസ് ആർ ടി സിക്ക് മാത്രമല്ല എല്ലാവരുടെയും കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇനിയും സംശയമുള്ള ആളുകളുണ്ട് അതിലൊക്കെ തീർക്കാവുന്ന വിധത്തിലൊരു വിശദീകരണം ഈ രംഗത്ത് ഉള്ള ഒരാൾ തന്നെ നൽകിയിട്ടുണ്ട് സ്വാതി ജോർജിൻ്റെ വിശദീകരണം ഞാനിവിടെ വായിക്കാണ് നേരിട്ട് തന്നെ വായിക്കുകയാണ് നിങ്ങൾക്ക് അത് കേട്ടാൽ സാവകാശം കേട്ടാൽ ബോധ്യമാവും എന്നാണ് എനിക്ക് തോന്നുന്നത് മൂപ്പര് പറയുന്നത് റോബിൻ എന്ന ബസ് എന്തോ മഹത്തായ സ്വാതന്ത്ര്യ സമരം നടത്തുകയാണ് എന്നാണ് ചിലർ പറയുന്നത് ഗിരീഷ് എന്നാണ് പേര് മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരാൾ താൻ അതിൻ്റെ ഉടമയാണ് എന്ന് കള്ളം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു മാധ്യമങ്ങൾ അത് ശരിയാണോ എന്ന് അന്വേഷിക്കാതെ ആ കള്ളം തന്നെ ആവർത്തിക്കുന്നു ഒരു രൂപ പോലും അടയ്ക്കാതെ കോടതിയിൽ പോയി പിടിച്ചിട്ട വാഹനം ഇറക്കി എന്ന് അയാൾ കള്ളം പറയുന്നു ആവർത്തിക്കുന്നു മാധ്യമങ്ങൾ ഇത് നിരവധി കള്ളങ്ങളും നിയമത്തിന്റെ ദുർവ്യാഖ്യാനങ്ങളും ഉപയോഗിച്ച് അദ്ദേഹവും അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന ലോബിയും നടത്തുന്ന പ്രവർത്തനങ്ങൾ വാസ്തവമാണോ എന്നൊന്നും അന്വേഷിക്കാതെ അതെങ്ങനെ പൊതുജനത്തെ ബാധിക്കും എന്നതും അതിന്റെ അതിൻ്റെ ശുദ്ധി എന്ത് എന്നും അന്വേഷിക്കാതെ മാധ്യമങ്ങൾ അത് ആഘോഷിക്കുന്നു ജനങ്ങൾ കബളിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു സാമാന്യ ബുദ്ധി തൊട്ട് തീണ്ടാത്ത ഈ പ്രചാരണങ്ങളുടെ വ്യാപ്തിയിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ഇതിന് രാഷ്ട്രീയ ലക്ഷ്യം ഉണ്ടാകാം എന്നുള്ളതാണ് എന്തു തന്നെയായാലും സാധാരണക്കാരുടെ സഞ്ചാരത്തിനുള്ള അവകാശങ്ങൾ ഉറപ്പാക്കാൻ ഉദ്ദേശിച്ചുള്ള പൊതുഗതാഗത സംവിധാനത്തെ തകർക്കാൻ പരസ്യമായി ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള നിയമലംഘനം അല്പമെങ്കിലും നേര് ബാക്കിയുള്ള ഒരു നിയമവ്യവസ്ഥയും കൈയും കെട്ടി നോക്കി നിൽക്കില്ല പൊതുഗതാഗത സംവിധാനത്തിൻ്റെ ആണിക്കല്ലാണ് സ്റ്റേറ്റ് ഗ്യാരേജ് സംവിധാനം അതിനെ ബാധിക്കുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ച് സുപ്രീം കോടതി തന്നെ പല ആവർത്തി പറഞ്ഞുറപ്പിച്ച ഒരു നിയമത്തെക്കുറിച്ചാണ് ഈ ഇക്കൂട്ടർ തെറ്റുധാരണ പരത്തുന്നത് റോബിൻ എന്ന ബസിന്റെ ഉടമ ആരാധക ശല്യം ഏറ്റുവാങ്ങുന്ന ഗിരീഷ് എന്ന വ്യക്തിയല്ല ആ ബസ്സിനുള്ള ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് എന്ന പെർമിറ്റും ആ വ്യക്തിയുടെ പേരിലുള്ളതല്ല ടൂറിസ്റ്റ് പെർമിറ്റ് ഏതെങ്കിലും വിധത്തിൽ കൈമാറ്റം ചെയ്യാവുന്നതോ വാടകയ്ക്ക് നൽകാവുന്നതോ അല്ല ഈ വ്യക്തിയും മാധ്യമങ്ങളും അവകാശപ്പെടുന്നത് പോലെ ഇദ്ദേഹമാണ് അതിൻ്റെ ഉടമയും പെർമിറ്റ് ഹോൾഡറുമെങ്കിൽ നിയമപ്രകാരമായ അനുമതിയില്ലാതെ അത് കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ആ കാരണത്താൽ പെർമിറ്റ് റദ്ദായി കഴിഞ്ഞു അതിനർത്ഥം ബസ്സുമായി ഏതെങ്കിലും തരത്തിൽ നിയമപരമായി ബന്ധമുള്ള ആളല്ല ഇത് എന്നാണ് സംരംഭകന് ഇത് അറിയാത്തതല്ല എങ്കിലും കള്ളം ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മാധ്യമങ്ങൾ അത് റിപ്പീറ്റ് ചെയ്യുകയും ചെയ്യുന്നു പെർമിറ്റ് വ്യവസ്ഥ ലംഘിച്ചതിന് ഒരു തവണ എം വി ഡി കസ്റ്റഡിയിലെടുത്ത വാഹനം ഒരു കാശുമടയ്ക്കാതെ പുറത്തിറക്കിയെന്നാണ് ടിയാൻ അവകാശപ്പെടുന്നത് മേൽക്കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കെ അതറിയിക്കാതെ കീഴ്ക്കോടതിയെ സമീപിച്ച് ഒരു ലക്ഷം രൂപ കെട്ടിവെച്ചു കൊണ്ടാണ് എപ്പോൾ വേണമെങ്കിലും ഹാജരാക്കാമെന്നു കൂടിയുള്ള വ്യവസ്ഥയിലാണ് വാഹനം വിട്ടുകിട്ടിയത് എന്ന് ഇയാൾ മറച്ചുവെക്കുന്നു നിജസ്ഥിതി അന്വേഷിക്കാതെയും പറയാതെയും മാധ്യമങ്ങൾ അതിന് കൂട്ടുനിൽക്കുന്നു കോൺട്രാക്ട് ക്യാരേജായി രജിസ്റ്റർ ചെയ്ത വാഹനത്തിന് മുൻകൂർ ബുക്കിങ്ങുകൾ ഉണ്ട് എന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ നിന്നും മുൻകൂർ ബുക്ക് ചെയ്തവർക്കായി ട്രിപ്പ് നടത്തുന്നതിനായി മുൻപ് ചുമത്തിയതും പിന്നീട് ചുമത്തുന്നതുമായ പിഴകൾ അടച്ചുകൊണ്ട് ഓടാം എന്നുമുള്ള ഇടക്കാല വിധി സമ്പാദിച്ചുകൊണ്ടുള്ള വാഹനം ഇത് പാലിക്കാതെ നടത്തിയത് നിയമലംഘനമാണ് അത് മാത്രമല്ല കോടതിയലക്ഷ്യം കൂടിയാണ് ഇതെങ്കിലും മാധ്യമങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ തമിഴ്നാട് എം വി ഡി വാഹനം കസ്റ്റഡിയിലെടുത്തപ്പോൾ വാഹനത്തിൽ വഴിയിൽ നിന്ന് ആൾ കയറിയിട്ടില്ല എന്നും ഇറങ്ങിയിട്ടില്ല എന്നുമെല്ലാം സമർത്ഥിക്കാൻ ഈ സ്വാതന്ത്ര്യ സമര നായകൻ ശ്രമിക്കുന്നത് കണ്ടു അങ്ങനെ ചെയ്യാൻ പുതിയ ടൂറിസ്റ്റ് ചട്ടം അനുവദിക്കുമെന്നും അതിന് തൽപ്പരക്ഷികളായ കേരള എം വി തടസ്സം നിൽക്കുന്നുവെന്നും കഴിഞ്ഞ ദിവസം വരെ പ്രസംഗിച്ചുകൊണ്ടേയിരുന്ന ആൾ ഇപ്പോഴെന്താ ഇങ്ങനെ പറയുന്നത് എന്ന് നിങ്ങൾ ചോദിച്ചോ മാധ്യമങ്ങൾ ചോദിച്ചോ പല സ്ഥലങ്ങളിൽ ഇറങ്ങാനുള്ളവരെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് കയറ്റിയിരുന്നുവെന്നും മുൻകൂർ ബുക്ക് ചെയ്യാത്തവരെയും ട്രിപ്പിൽ കയറ്റിയിരുന്നുവെന്നതും അത് സ്റ്റേജ് കാരേജ് ഓപ്പറേഷൻ ആണ് എന്നും ഇടക്കാല വിധിയുടെ നിയമലംഘനമാണ് എന്നും മനസ്സിലാക്കിയിരുന്നു മുൻകൂർ കരാറിലേർപ്പെട്ട യാത്രക്കാരല്ലാത്ത ഒരു കൂട്ടം മാധ്യമ പ്രവർത്തകരെയും വഹിച്ചു നടത്തിയ ട്രിപ്പ് സ്റ്റേജ് കാരേജ് ഓപ്പറേഷനും നിയമവിരുദ്ധവും കോടതിയലക്ഷ്യവുമായിരുന്നു എന്നത് മനസ്സിലാക്കിയിരുന്നു നവംബർ പതിനാറാം തീയതി മുൻകൂട്ടി അനൗൺസ് ചെയ്ത പ്രകാരം ട്രിപ്പ് നടത്തിയെന്നും എം വി ഡിയെ കബളിപ്പിച്ചുകൊണ്ട് മറ്റൊരു വാഹനത്തിലാണ് അത് ചെയ്തതെന്നും ഇദ്ദേഹം വീരപാണ്ഡ്യ കട്ടബൊമ്മനായിരുന്നു അത് ശരിയാണോ എന്ന് അന്വേഷിക്കാതെ അതും മാധ്യമങ്ങൾ ആഘോഷിച്ചു അതിലേളെ ഉറച്ചു നിൽക്കുന്നു അനുമതിയില്ലാതെ മറ്റൊരു വാഹനം അന്നത്തെ ട്രിപ്പിന് ഉപയോഗിച്ചതിൻ്റെ പേരിൽ ആ വാഹനത്തിനുള്ള പെർമിറ്റ് റദ്ദാക്കാവുന്നതാണ് അതിന്റെ ഉടമയ്ക്കും വാഹനത്തിനും ഡ്രൈവർക്കും ഡ്രൈവർക്കുമെതിരെ പെർമിറ്റ് ലംഘനത്തിന് കേസ് ഉണ്ടാകും ടൂറിസ്റ്റ് പെർമിറ്റ് സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം നിലവിൽ വന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ പുതുക്കിയ ചട്ടം ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് വെഹിക്കിൾസ് പെർമിറ്റ് റൂൾസ് ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ഇത് പ്രകാരം തങ്ങൾക്ക് ഇപ്പോൾ നടത്തുന്ന വിധം ട്രിപ്പ് നടത്താമെന്നാണ് ഇവരുടെ വാദം അത് വാസ്തവമാണോ ഈ വാദത്തിന് ഉപോത്ബലകമായി ഇവർ പറയുന്നത് കേന്ദ്ര മോട്ടോർ വാഹന ചട്ടത്തിലെ എൺപത്തിരണ്ട് മുതൽ എൺപത്തി അഞ്ച് എ വരെയുള്ള ചട്ടങ്ങൾ പുതുക്കിയ ചട്ടം ഒഴിവാക്കിയിട്ടുണ്ടെന്നും ആയതിനാൽ അതിനൊപ്പമുള്ള ടൂറിസ്റ്റ് വാഹനം സ്റ്റേജ് ക്യാരേജ് ഓപ്പറേഷൻ നടത്തരുത് എന്നുള്ള ചട്ടവും ഒഴിവായി എന്നുമാണ് ഇത് തന്ത്രപരമാണ് ഒരല്പം ശ്രദ്ധയോടെ നോക്കി കാണേണ്ടുന്ന ഒന്ന് വാസ്തവത്തിൽ അത് കുറേ ചട്ടങ്ങളുടെ കൂട്ടമായ ഒരു ഒഴിവാക്കലാണ് അതിലൊന്നു മാത്രമാണ് സ്റ്റേജ് കാരേജ് ഓപ്പറേഷൻ നടത്തരുത് എന്നുള്ളത് ഒരു ടൂറിസ്റ്റ് വാഹനവും സ്റ്റേജ് ക്യാരേജ് പ്രവർത്തനം നടത്താൻ പാടില്ല എന്നുള്ളത് പ്രത്യേകമായി പറയേണ്ടുന്ന കാര്യമല്ല അത് ഈ ചട്ടങ്ങളെല്ലാം രൂപം കൊള്ളുന്ന മാതൃ നിയമമായ കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ആ നിയമത്തിൻ്റെ വ്യാപ്തിയിൽ ആ നിയമം പറയുന്ന അർത്ഥങ്ങൾ പ്രകാരമാണ് ടൂറിസ്റ്റ് വാഹനം എന്നതിൻ്റെ നിർവചനം എന്ന് തന്നെ പുതുക്കിയ ചട്ടവും പറയുന്നു വാസ്തവത്തിൽ ലളിതമായ ഇക്കാര്യം ആ നിയമങ്ങളും ചട്ടങ്ങളും പരിചയമില്ലാത്തവരെ സംബന്ധിച്ച് സങ്കീർണമായിരിക്കാം ലളിതമായി മറ്റൊരു രീതിയിൽ പറയാം അതാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം വിശദീകരിച്ച് പറയുമ്പോൾ മനസ്സിലാവും ടൂറിസ്റ്റ് വാഹനങ്ങളെ സംബന്ധിച്ച് പുതുക്കിയ ചട്ടം വരുന്നതിന് മുമ്പുള്ള ചട്ടത്തിൽ ടൂറിസ്റ്റ് വാഹനങ്ങൾ സ്റ്റേജ് ക്യാരേജ് പ്രവർത്തനം നടത്തരുത് എന്ന ചട്ടം ഉണ്ടായിരുന്നല്ലോ അത് പ്രത്യേകം എടുത്ത് പറഞ്ഞില്ലായിരുന്നു എന്ന സ്ഥിതിയായിരുന്നുവെങ്കിൽ കൂടി നിയമം അത് അനുശാസിക്കുന്നുണ്ട് സ്റ്റേജ് ക്യാരേജ് എന്നാൽ അത്തരത്തിൽ പെർമിറ്റുള്ള ഒരു വാഹനത്തിൽ അതിനായി അനുവദിച്ചിട്ടുള്ള റൂട്ടിലും സമയത്തും ആ റൂട്ടിലെ ഏത് ഭാഗത്തു നിന്നും ആളെ കയറ്റുവാനും ഏത് ഭാഗത്തും ആളെ ഇറക്കുവാനും അവരിൽ നിന്നും അതനുസരിച്ചുള്ള വെവ്വേറെ നിരക്കിൽ പണം ഈടാക്കാനും അനുവദിക്കുന്ന പെർമിറ്റാണ് നാം സാധാരണ പ്രൈവറ്റ് ബസ്സുകളെന്നും ലൈൻ ബസ്സുകളിൽ നിന്നുമെല്ലാം വിളിക്കുന്നവയും കെ എസ് ആർ ടി സിയും ഒക്കെ ആ വിധത്തിലുള്ളതാണ് ഇത് യാത്രക്കാർക്ക് വലിയ അവകാശങ്ങൾ നൽകുന്ന സ്റ്റേറ്റിൻ്റെ വലിയ നിയന്ത്രണത്തിലുള്ള ഒരു വ്യവസ്ഥയാണ് വിദ്യാർത്ഥികൾക്കുള്ള കൺസഷൻ സമയക്ലിപ്തത സ്ത്രീകൾക്കും ഭിന്നശേഷിക്കാർക്കും വയോജനങ്ങൾക്കും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുമെല്ലാം ഉള്ള അവകാശങ്ങൾ വിദൂരവും ഒറ്റപ്പെട്ടു നിൽക്കുന്നതുമായ പ്രദേശങ്ങളിലേക്കുള്ള ഉറപ്പായ സർവീസുകൾ കണ്ടക്ടർ സഹായി എന്നിങ്ങനെയുള്ള തൊഴിൽ വിഭാഗങ്ങൾ നിയന്ത്രണങ്ങൾ അവകാശങ്ങൾ എന്നിവയുൾപ്പെടെ പലതും ഈ വ്യവസ്ഥയിൽ പറയുന്നുണ്ട് യാത്ര ചെയ്തു വന്നിരുന്ന ഒരു ബസ് ഇനി അടുത്ത ദിവസം വന്നില്ലെങ്കിലോ സമയം പാലിച്ചില്ലെങ്കിലോ ഒരു ട്രിപ്പ് ക്യാൻസൽ ചെയ്തെങ്കിലോ സ്റ്റോപ്പിൽ നിർത്തിയില്ലെങ്കിലോ കൺസെഷൻ തന്നില്ലെങ്കിലോ അംഗീകരിച്ച നിരക്കിൽ കൂടുതൽ ആവശ്യപ്പെട്ടാലോ ഒക്കെ പിഴയും പെർമിറ്റ് ലൈസൻസ് ഒക്കെ റദ്ദാക്കലുമെല്ലാം ശിക്ഷകളായി കിട്ടുന്ന ഒരു നിയമമാണ് യാത്രക്കാരാണ് ഈ നിയമത്തിൽ കേന്ദ്രസ്ഥാനത്ത് ഏതൊരു ആൾക്കും തന്നിഷ്ടപ്രകാരം ഇടപെടാൻ കഴിയില്ല അവിടെ ബസ്സുകാർ ഇങ്ങനെ വന്ന് പോയി തങ്ങൾക്കിഷ്ടം പോലെ ചെയ്യാൻ പറ്റില്ല ഭൂരിപക്ഷവും ഒരു സമൂഹത്തിന്റെ യാത്രാ വ്യവസ്ഥയുടെ ആണിക്കല്ലാണ് സ്റ്റേജ് ക്യാരേജ് പെർമിറ്റ് വ്യവസ്ഥ ഇനി അടുത്തത് കോൺട്രാക്ട് ആണ് ആ നിയമം എന്താണ് അതിൽ യാത്ര ചെയ്യുന്നവരും അല്ലെങ്കിൽ യാത്ര സംഘടിപ്പിക്കുന്ന ആളും വാഹനത്തിന്റെ ആളും തമ്മിൽ ഏർപ്പെടുന്ന ഒരു കരാർ പ്രകാരമുള്ളതാണ് അതിനുള്ള നിരക്കിന്റെ കാര്യത്തിൽ നിയന്ത്രണങ്ങളൊന്നുമില്ല സമയത്തിന്റെ കാര്യത്തിലും അതെ കരാർ പറയുന്ന പ്രകാരമുള്ള നിയന്ത്രണം മാത്രം ആ കരാറിനു ശേഷം അതിലെ വ്യവസ്ഥകൾ മറ്റൊരു ദിവസം പാലിക്കപ്പെടണമെന്നേയില്ല ഒരു ടൂറിസ്റ്റ് വാഹനം എന്നാൽ ഒരു കോൺട്രാക്ട് ക്യാരേജ് ആണെന്നും കോൺട്രാക്ട് കാരേജിന്റെ വ്യവസ്ഥകൾ അതിനും ബാധകമാണെന്നും നിയമം പറയുന്നു കോൺട്രാക്ട് ക്യാരേജ് എന്നതിന് നിയമപ്രകാരം അതിലുള്ള ആളുകൾക്കെല്ലാം ഒരു കോൺട്രാക്ട് ഒരറ്റ കരാർ എന്നുള്ളതാണ് വ്യവസ്ഥ ആ ഒരറ്റ കരാർ എന്നുള്ളത് നിയമം ഉദ്ദേശിക്കുന്നത് യാത്രക്കാർക്കെല്ലാം സമാന സ്വഭാവമുള്ള ആവശ്യമാണെന്ന് കോമൺ പർപ്പസ് പലതവണ സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് വിവാഹം വിനോദയാത്ര പഠനയാത്രകൾ ഇങ്ങനെയുള്ള യാത്രകൾ പൊതുവായ ആവശ്യം മാത്രമല്ല കോൺട്രാക്റ്റിൽ മുൻകൂർ ഏർപ്പെട്ടിട്ടുള്ളവരെ അല്ലാതെ ഒരാളെയും സ്റ്റാർട്ടിങ് പോയിന്റിൽ വാഹനത്തിൽ കയറ്റുകയോ യാത്രാ മധ്യ വാഹനത്തിൽ കയറ്റുകയോ ചെയ്യരുതെന്ന് നിയമം അനുശാസിക്കുന്നു ഇതിലേതെങ്കിലും ഒന്ന് ശരിയല്ലാതെ വന്നാൽ അതൊരു സ്റ്റേജ് ക്യാരേജ് പ്രവർത്തനമായി മാറും പൊതുഗതാഗത വ്യവസ്ഥയെ അത് വലിയ രീതിയിൽ പ്രതികൂലമായി ബാധിക്കും അങ്ങനെ വന്നാൽ ടൂറിസ്റ്റ് കോൺട്രാക്റ്റ് ക്യാരേജ് പെർമിറ്റ് നേടുന്ന ഏത് പണക്കാരനും തന്നിഷ്ടപ്രകാരം ട്രിപ്പുകൾ നടത്താം നിലവിൽ സർവീസുകളുള്ള റൂട്ടിൽ തന്ത്രപരമായി പ്രവർത്തിച്ച് സ്റ്റേജ് കാരേജ് മേഖല അത്തരത്തിലുള്ളവർ തകർക്കും എപ്പോൾ വേണമെങ്കിലും ഒരു റൂട്ടിൽ ഓടിച്ചു വന്നിരുന്ന വാഹനം പിൻവലിക്കാം തന്നിഷ്ടപ്രകാരം നിരക്കെടുക്കാം സ്റ്റോപ്പുകളിൽ നിർത്താം നിർത്താതിരിക്കാം യാത്രക്കാരെ കയറ്റാം കയറ്റാതിരിക്കാം ഇറക്കാതിരിക്കാം വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ വേണ്ട ഭിന്നശേഷിക്കാർക്ക് ഒന്നും ആനുകൂല്യം വേണ്ട ഇങ്ങനെ അനുവദിക്കുന്ന നിയമങ്ങളൊന്നും പാലിക്കേണ്ട മറ്റു നിയമങ്ങൾ ഈ കരാറിലുള്ള നിയമം മാത്രം പാലിച്ചാൽ മതി സ്റ്റേജ് ക്യാരേജ് വ്യവസ്ഥ കേന്ദ്ര സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്ന യാത്രക്കാരെ സാധാരണക്കാരെ അവിടുന്ന് മാറ്റി പണക്കാരെയും മുതലാളിമാരെയും അവിടെ പ്രതിഷ്ഠിക്കുന്ന ഒരു സംവിധാനമാണിത് പണാധിപത്യം നിശ്ചയിക്കുന്ന ഒരു പൊതുഗതാഗത സംവിധാനം എന്നാൽ തൽക്കാലം നിയമം അനു അത് അനുവദിക്കുന്നില്ല അതിനാൽ കോമൺ സെൻസ് ഈസ് നോട്ട് കോമൺ എന്നുള്ളത് കണക്കിലെടുത്ത് രോഷാകുലരായ റോബിൻ ആരാധകരും മാധ്യമങ്ങളും കൂടി ശ്രമിച്ച് നിയമനിർമ്മാണ സഭയെക്കൊണ്ട് ഈ നിയമങ്ങൾ മാറ്റി എഴുതിക്കാൻ വരെ ശ്രമിക്കുകയാണ് അതുവരെ പക്ഷേ ഇനി അങ്ങനെ ശ്രമിച്ച് വിജയിച്ചാൽ അതുവരെ ഈ നിയമമാണ് ഇപ്പോൾ നിലവിലുള്ളത് സ്റ്റേജ് കാരേജ് സംവിധാനവും കോൺട്രാക്ട് ഗ്യാരേജ് സംവിധാനവും തമ്മിലുള്ള വ്യതിരിക്തത ഇങ്ങനെയുള്ള പ്രവർത്തികൾ ഇല്ലാതെയാക്കുമെന്നും തരത്തിലും അനുവദിക്കാൻ കഴിയില്ല എന്നും രാജ്യത്തെ പരമോന്നത കോടതി സ്റ്റേറ്റ് ഓഫ് ആന്ധ്രാപ്രദേശ് ആൻഡ് അതേഴ്സ് വേഴ്സസ് ബി നൂറുള്ള ഖാൻ പോലെയുള്ള നിരവധി കേസുകളിൽ നിസ്തർക്കമായി പ്രസ്താവിച്ചിട്ടുണ്ട് അതിന് വിരുദ്ധമായ ചട്ടങ്ങൾ അസാധുവായിട്ടുണ്ട് ഹൈക്കോടതികളിൽ ഉൾപ്പെടെ കേസുണ്ട് പെർമിറ്റ് വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി ഒരു വാഹനം അത് നിരവധി മനുഷ്യരെ കയറ്റുന്ന ബസ് പോലെയൊന്നും ഓടി ഉണ്ടാക്കുന്ന അപകടങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഏതുവിധമാണ് എന്നാ കമ്പനികൾ വ്യവസ്ഥ പരിശോധിച്ചാൽ മനസ്സിലാവും കമ്പനികളുടെ വ്യവസ്ഥകൾ സങ്കല്പ ലോകത്ത് ഇൻഷുറൻസ് ഇല്ലാതെ ചായ കുടിക്കാൻ പോകുന്ന യാത്രക്കാരുടെ സുരക്ഷയും തുലാസിൽ തന്നെ ഇങ്ങനെയൊക്കെ നിയമവും ചട്ടങ്ങളും ഒക്കെ നിലനിൽക്കെ നമുക്ക് നല്ല കണ്ണു തുറന്നാൽ മുമ്പിൽ കാണാവുന്ന ഈ സാമൂഹ്യ സംവിധാനത്തിന്റെ ചുറ്റുമുള്ള വ്യവസ്ഥകളൊക്കെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഈ കാര്യം വെറുതെ ഒരു ബസ് വന്ന് അങ്ങ് പോവുകയാണ് ആളുകളെ എടുത്ത് നമ്മൾ എവിടെയെങ്കിലും വഴിയിലിറക്കി വിട്ടാലോ നാളെ ആ ബസ് ആ സമയത്ത് വന്നില്ലെങ്കിലോ നമുക്ക് നമുക്കാരോടും പരാതി പറയും ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നിട്ടും നമ്മുടെ ചാനലുകളും പത്രങ്ങളും ഒക്കെ മൈക്കും കുത്തിപ്പിടിച്ച് ഇയാളുടെ വചനങ്ങൾ അതുപോലെ ആവർത്തിക്കുകയാണ് അത് ശരിയെന്ന മട്ടിൽ ആവർത്തിക്കുകയാണ് അത് കൊടുക്കാം പക്ഷേ അത് ശരിയെന്ന മട്ടിലാണ് നമ്മുടെ ചാനലുകളും പത്രങ്ങളും ഒക്കെ മുന്നോട്ട് വരുന്നത് എന്നിട്ട് ഏറ്റവും ഒടുവിലോ തമിഴ്നാട്ടിൽ ബസ് അങ്ങ് പിടിച്ചെടുത്തു അപ്പോൾ പറയുന്ന പുതിയ വാദവും അതുപോലെ നമ്മുടെ ചാനലുകൾ സംപ്രേഷണം ചെയ്യുകയാണ് എന്താ അത് ഇവിടുത്തെ കേരളത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ച് അവിടെയുള്ള മുഖ്യമന്ത്രിയെ സ്വാധീനിച്ച് പിണറായി വിജയൻ സ്റ്റാലിനെ സ്വാധീനിച്ച് ഒരു റോബിൻ ബസിൻ്റെ റോബിൻ ബസിന് പിടിച്ചെടുത്തു എന്നാണ് പറയുന്നത് ഇതൊക്കെ വിശ്വസിക്കാവുന്ന ആളുകളല്ല നാട്ടുകാരെന്തെങ്കിലും ഈ ചാനലുകാരൊക്കെ മനസ്സിലാക്കണം എന്നിട്ട് അത് അതുപോലെ വീണ്ടും സംപ്രേഷണം ചെയ്യുന്നു ഇങ്ങനെയൊക്കെയാണോ വേണ്ടത് പക പോക്കാൻ വേണ്ടി എം വി ഡി വേട്ടയാടുന്നു തമിഴ്നാട് സർക്കാരിനെ കൊണ്ട് കസ്റ്റഡിയിൽ എടുപ്പിക്കുന്നു ഇങ്ങനെയൊക്കെയാണ് ഈ കുടർ പ്രചരിപ്പിക്കുന്നത് റോബിനെ തൊട്ടാൽ പൊള്ളുമെന്നും പെൻഷൻ വാങ്ങിപ്പിക്കില്ല എന്നുമെല്ലാം ധീരോദാത്ത നായകരായി ഇങ്ങനെ അവതരിപ്പിക്കുന്ന ചാനലുകളെ പത്രങ്ങളെ ഒക്കെ സ്വാതി ജോർജ് കനക്കറ്റ് വിമർശിക്കുകയാണ് പൊതു മര്യാദകളൊന്നുമില്ലാതെ ആളുകൾ വിളിച്ചു കയറ്റി കൊണ്ടുപോകുന്ന ഒരു പരന്ന സംവിധാനം ഉണ്ടായിരുന്നു അതൊക്കെ മാറ്റിക്കൊണ്ട് നമുക്ക് ജനങ്ങളെ മുൻനിർത്തിക്കൊണ്ട് യാത്രക്കാരെ മുൻനിർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പൊതുഗതഗത സംവിധാനം ഇവിടെ രൂപപ്പെടുത്തി എടുത്തതാണ് അത് നിലനിൽക്കുമ്പോൾ വീണ്ടും നമ്മൾ പ്രാകൃതമായ പഴയ മേഖലയിലേക്ക് തിരിച്ചു പോവുകയാണ് എന്താ വെറുതെ വണ്ടി വന്ന് ബസ് സ്റ്റോപ്പ് നാളെ എടുത്ത് കൊണ്ടുപോവാണ് അപ്പം നാളെ നമ്മൾ ഇങ്ങനെ കൊണ്ടുപോകുന്ന ബസ്സിൽ നിന്നുണ്ടാകുന്ന അപമര്യാദകൾക്ക് മനുഷ്യനെതിരായ തർക്കങ്ങൾക്ക് ഒക്കെ മറുപടി പറയേണ്ടത് ഉണ്ട് ആ സമയത്ത് നമ്മുടെ പൊതുഗതാഗത സംവിധാനമായിരുന്നെങ്കിൽ എന്തായിരുന്നു എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ നമ്മളെവിടെയെങ്കിലും വഴിയിലിറക്കി വിട്ടാൽ ഇതൊക്കെ ഞങ്ങളെ ടൂറിസം പെർമിറ്റ് ഇതൊന്നും പറയുന്നില്ല നിങ്ങൾ ഞങ്ങൾ പറഞ്ഞിടത്ത് ഇറങ്ങിക്കൊള്ളണം എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സുകളുടെ ഇനി ടൂറിസ്റ്റ് ബസ്സുകൾ ആണല്ലോ ഇങ്ങനെ ടൂറിസ്റ്റ് സംവിധാനം ഉപയോഗിച്ചിട്ടാണല്ലോ ഓടുന്നത് കെ എസ് ആർ ടി സിയോട് കലിപ്പുള്ള ആൾ പിണറായി വിജയനോടോ അല്ലെങ്കിൽ സർക്കാരിനോടോ കലപ്പുള്ള ആളുകൾ ആ കലിപ്പ് ഉപയോഗിക്കാൻ ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മളോട് തന്നെയാണ് ദേഷ്യം തീർക്കുന്നത് എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത് അതിന് പകരം എല്ലാവർക്കും ബാധിക്കുന്ന ഒരു പ്രശ്നമാണിത് ഇത് യാത്രാ സംവിധാനത്തിലുള്ള ഉപയോഗിക്കുന്ന ആളുകൾക്ക് ബാധിക്കും യാത്രയ്ക്കായി പോകുന്ന കെ എസ് ആർ ടി സി ഒഴികെയുള്ള പ്രൈവറ്റ് ബസ്സുകളെയും ബാധിക്കും ഒരു കൃത്യമായ സംവിധാനത്തിൽ ലൈൻ ബസ്സിലോടുന്ന പ്രൈവറ്റ് ബസ്സിനെ ഇങ്ങനെ കൺ പോകുന്ന ആൾ ഇടയിൽ കയറി ഓടിച്ചാൽ ബാധിക്കും അവർക്ക് കളക്ഷൻ കിട്ടില്ലല്ലോ അവർക്ക് നന്നായി കളക്ഷനിലെടുത്ത് പോയി ഇവനാളെടുത്ത് പോയി ഞാൻ തീർന്നില്ലേ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇതിനെ ഗൗരവമായി കാണുക എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത് അല്ലാതെ ഇത് പ്രൈവറ്റ് ബസ്സുകാരനെതിരായ ഒരു വീഡിയോ അല്ല കെ എസ് ആർ ടി സി ബസ്സുകാരനെതിരായ വീഡിയോ അല്ല എന്തിനെങ്കിലും എതിരായതല്ല പുതു പൊതുഗതാഗത സംവിധാനത്തിൻ്റെ ഭാഗമായി അതിൻ്റെ മധ്യത്തിൽ പ്രതിഷ്ഠിച്ച സ്വാതി ജോർജ് പറഞ്ഞ പോലെ അവനെ കേന്ദ്രീകരിച്ച് നിർമ്മിക്കപ്പെട്ട പൊതുഗതാഗത നിയമങ്ങളുടെ മോട്ടോർ വാഹന നിയമങ്ങളുടെ കാര്യങ്ങൾ പറയുന്ന വീഡിയോ മാത്രമാണ് അതായത് ഓരോരുത്തരും ഈ കാര്യത്തിൽ ഇപ്പോൾ ഞാൻ തന്നെ എനിക്കു വേണ്ടി പറയുന്നൊരു വീഡിയോ ആണ് എന്ന് വിചാരിച്ചാൽ മതി നന്ദി നമസ്കാരം